നമ്മൾ ഒരുപാട് ഒരുപാട് ഗെയിമിംഗ് ഫോൺസിനെ പറ്റി, ഗെയിമിംഗ് ഫോൺസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗെയിം കളിക്കാൻ പറ്റും, നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ മൊബൈൽസിനാണ് ഗെയിമിംഗ് ഫോൺസ് എന്നെല്ലാവരും പറയുന്നത്. എന്നാൽ ഇത് എല്ലാ ഗെയിമിംഗ് ഫോൺസിന് മിനിമം 15,000 രൂപയ്ക്ക് മുകളിലെങ്കിലും കൊടുക്കേണ്ടത്, 15,000 രൂപയ്ക്ക് മുകളിൽ. അപ്പോൾ ഇന്നത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് 8,000 അല്ല 9,000 രൂപയ്ക്ക് താഴെ കളി നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. ഗെയിം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. എന്നാലും ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പബ്ജി BGMI. നമ്മൾ ബാറ്റിൽ ഗ്രൗണ്ട്സ് മുഖേ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ BGMI കളിച്ചു തുടങ്ങി. നമുക്ക് BGMI കളിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഗെയിംസും കളിക്കാൻ പറ്റും. BGMI എന്ന് പറയുമ്പോൾ തന്നെ 1 GB മുകളിലുള്ള ഇതാണ്. അതിനകത്ത് ഒന്ന് വിചാരിച്ചാൽ മതി BGMI കളിക്കാൻ പറ്റിയ ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പബ്ജി കളിക്കാൻ പറ്റുക, നമ്മൾ ഗെയിംസ് കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ, രണ്ട് ഫോൺസാണ് ഞാൻ പറയാൻ പോകുന്നത്. 9,000 രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന രണ്ട് ഫോൺസാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗ്രാഫിക്സിലൊന്നും നിങ്ങൾക്ക് ഇത് 8,000 രൂപ 9,000 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗ്രാഫിക്സിലൊന്നും ഇത് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മീഡിയം സെറ്റിങ്സിലും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാം. മീഡിയം സെറ്റിങ്സിലാണ് ഞാൻ പറയുന്നത് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്മൂത്ത് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട് ഗെയിമിങ്ങിൽ. മീഡിയം സെറ്റിങ്സിൽ കളിക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ല, നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോകാം. ഏതൊക്കെ ഫോണാണെന്ന് വീഡിയോയിലോട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ പ്രൊസസ്സർ ഞാൻ പറയുന്നതായിരിക്കും. പ്രൊസസ്സർ നിങ്ങൾക്കറിയാം, പ്രൊസസ്സർ ഉപയോഗിച്ചിട്ട് പ്രൊസസ്സറാണ് ഒരു ഗെയിമിങ്ങിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് പ്രൊസസ്സർ. ഏതൊക്കെ പ്രൊസസ്സറാണെന്നും കാര്യങ്ങളാണെന്നും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും വീഡിയോയിലോട്ട്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ മെയിനായിട്ട് രണ്ട് ഫോൺസാണ് ഞാനിവിടെ നോക്കിയിരുന്നത്. അതും 9,000 രൂപയ്ക്ക് താഴെ 9,000 രൂപയ്ക്ക് താഴെ വിലയുള്ള രണ്ട് ഫോൺസാണ് ഞാൻ നോക്കിയിരുന്നത്. ഇത് രണ്ടും നല്ല രീതിയിൽ നമുക്ക് സ്മൂത്ത് അൾട്രാ സെറ്റിങ്സിലുള്ള സ്മൂത്ത് സെറ്റിങ്ങുകൾ മീഡിയം സെറ്റിങ്സിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന രണ്ട് ഫോൺസാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതും 9,000 രൂപയ്ക്ക് താഴെ. ഒന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടെ 9A. ഷവോമിയുടെ തന്നെ റെഡ്മിയുടെ തന്നെ നമുക്ക് ഫോൺസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൊബൈൽ നമുക്ക് ചൂസ് ചെയ്യാം. മൊബൈലിൻ്റെ പേര് Redmi 9A എന്നാണ്. ഇത് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തത് 2 GB റാമും 32 GB സ്റ്റോറേജിലും, പിന്നെ രണ്ടാമത്തത് 3 GB റാമും 32 GB സ്റ്റോറേജിലുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ 2 GB റാമും 32 GB സ്റ്റോറേജ് വരുന്നതിലും വന്നിരിക്കുന്ന പ്രൊസസ്സറും മീഡിയടെക്കിൻ്റെ Helio G85 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. ഇത് മീഡിയടെക്കിൻ്റെ Helio G85 എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് പ്രോസസ്സറാണ്. രണ്ട് വേരിയൻറ്റിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അതേതുള്ള ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, Redmi 9A കോൾ ഓഫ് ഡ്യൂട്ടി 2 GB റാമുള്ളതിൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ വരെ ഉപയോഗിക്കുന്നത് Redmi 9A. Redmi 9A ഞാൻ പറയുന്നു, നമ്മുടെ ക്യാമറ ക്വാളിറ്റി മറ്റേ രീതിയിലില്ല. നമ്മുടെ റിയർ ക്യാമറ പ്രൈമറി ക്യാമറ 13 MP നല്ല ക്യാമറയാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ വരുമ്പോൾ അതിൽ 5 MP മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. ഞാനിപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ മീഡിയടെക്കിൻ്റെ Helio G85 എന്ന് പറയുന്ന ഗെയിമിംഗ് പ്രൊസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 GB റാം 32 GB വേരിയൻ്റാണ് വന്നത്. രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് റിയൽമി നാർസോ 30A എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ വില നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് 8,999 രൂപയാണ് ഈ ഒരു മൊബൈലിന് വന്നിരിക്കുന്നത്. ഇതിനും നമ്മുടെ മീഡിയടെക്കിൻ്റെ Helio G85 പ്രൊസസ്സർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പറയാനാണെങ്കിൽ 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഞങ്ങൾക്കറിയാം 6000 mAh ഒരുപാട് ടൈം കളിക്കാനായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു Redmi Narzo 30A എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ബ്രാൻഡിൽ വരുന്നത് 6000 mAh ബാറ്ററി ബാക്കപ്പും വലിയ രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നല്ല രീതിയിൽ ഗെയിം കളിക്കാം, എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ റെഡ്മിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ റെഡ്മിയുടെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ റെഡ്മിയിലെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് 5000 mAh, അതും നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പാണ്. രണ്ടിലും വന്നിരിക്കുന്നത് കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള പ്രൊസസ്സറും കാര്യങ്ങളും തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഗെയിമിന് കളിക്കാൻ പറ്റും, ഗെയിംസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പക്ഷേ ഇതിൽ രണ്ടിലും വന്ന ചാർജറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഞാൻ ഗെയിമിങ്ങിൻ്റെ കാര്യം പ്രൊസസ്സറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗെയിം കളിക്കുന്ന ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ചാർജറിൻ്റെ കാര്യം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കൂടുതൽ വേണമെങ്കിൽ ഞാൻ റിവ്യൂ വീഡിയോ പോലും ഞാൻ ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതരെ. ബൈ.